രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ. വി ജോയിയുടെ ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഗാന്ധി ചിത്രം തകർത്തത് SFI പ്രവർത്തകരല്ല എന്ന് സൂചിപ്പിക്കുന്നത്. അതിക്രമിച്ചു കടന്നവരെ 354 തന്നെ പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 4-4 ചിത്രത്തിൽ ഗാന്ധിജിയുടെ ചിത്രം യഥാസ്ഥാനത്തുണ്ട്. 4-29 ഫോട്ടോയിൽ ഗാന്ധി ചിത്രം തകർത്തെന്ന് കാണാമെന്നും പോലീസ് അന്വേഷണം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 354 MBയുടെ ഓഫീസിൽ അതിക്രമിച്ചു കടന്ന പ്രവർത്തകരെയെല്ലാം ഓഫീസിൽ നിന്നും പുറത്താക്കിയിരുന്നു. 4-4 പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ സംഭവസ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്താക്കിയ ശേഷം കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് വൈകുന്നേരം 4:29 രണ്ടാമത് ഫോട്ടോ എടുക്കുമ്പോൾ MBയുടെ ഓഫീസ് മുറിക്കകത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം താഴെ കിടക്കുന്ന നിലയിൽ നിലത്ത് വീണും ചില്ലുകൾ തകർന്ന നിലയിലും കിടക്കുന്നതായി കണ്ടുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്ന് ശ്രീദേവി പിള്ള ചേരുകയാണ്. ശ്രീദേവി, പോലീസ് നൽകിയ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി സഭയിൽ വായിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പരോക്ഷമായിട്ടെങ്കിലും ഭരണപക്ഷം. കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്തെങ്കിലും സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുൾപ്പെടെയുള്ള നിയമസഭയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരത് ചെന്നിത്തലയുടെ മറുപടിയായിട്ട് നിയമസഭയിൽ വായിക്കുകയായിരുന്നു. ഇതിൽ പോലീസിന്റെ ഫോട്ടോഗ്രാഫർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 3:54 തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ SFI എന്നുള്ള പേര് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പോലീസ് പുറത്താക്കി എന്നുള്ളതും അതിനുശേഷം പോലീസ് ഫോട്ടോഗ്രാഫർ 4:4 എടുത്ത ചിത്രത്തിൽ ഗാന്ധിജിയുടെ ചിത്രം MPയുടെ ഓഫീസിൽ തൽസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നു. പിന്നീട് 4:29 ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം പോലീസ് ഫോട്ടോഗ്രാഫർ രണ്ടാമത്തെ ചിത്രം എടുക്കുമ്പോൾ ഈ ചിത്രം നിലത്ത് വീണ് കിടക്കുകയും ഗാന്ധിജിയുടെ ചിത്രം നിലത്ത് വീണ് കിടക്കുകയും ചില്ലുകൾ തകർന്ന നിലയിലുമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ പുറത്താക്കിയ ശേഷം ഈ രണ്ടാമത് ചിത്രം എടുക്കുന്നത് വരെയുള്ള, അതായത് 3:54 4:29 ഇടയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ചിത്രം തകരുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ആ ഓഫീസിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിലൂടെ പരോക്ഷമായി ഈ ചിത്രം തകർത്തതിന് പിറകിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവവികാസങ്ങൾ, 4:54 തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതല്ലാതെ അവിടെ ഉണ്ടായ മറ്റ് സംഭവങ്ങളുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഈ പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ തരത്തിലുള്ള ഒരു പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി ഈ പ്രസ്താവന നിയമസഭയിൽ നടത്തുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. അവർ എഴുന്നേറ്റ് നിൽക്കുകയോ അതിനെ ചെറുക്കുകയോ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതേസമയം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ ചർച്ച ചെയ്യാം എന്ന് സമ്മതിക്കുമ്പോൾ AKG സെന്റർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് PC വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അത് ചർച്ചയ്ക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപക്ഷത്തു നിന്നും വിശദമായി തന്നെ പരാമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാം എന്നുള്ളത് കൊണ്ടാണോ പ്രതിപക്ഷം ഈ കാര്യം നേരത്തെ ഇത് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് മറുപടിയായി പറയാത്തത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഏതായാലും അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. സാധാരണ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ അത് പ്രതിപക്ഷം അതിനോട് പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ടായി. ഇന്ന് എന്നാൽ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ SFI പ്രവർത്തകർ ഈ ചിത്രം, ഗാന്ധി ചിത്രം തകർക്കുന്ന സമയത്ത് ആ ഓഫീസിൽ, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അത് തകർക്കപ്പെടുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായത് എന്നുമുള്ള പോലീസിന്റെ കണ്ടെത്തൽ, പോലീസ് ഫോട്ടോഗ്രാഫറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയ കാര്യം മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ്.